ഹായ് ഫ്രണ്ട്സ്, ഔട്ട് ഓഫ് ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്ലോക്കുമായിട്ടാണ്. ഇത് കണ്ടോ, ഒരു ആൻറ്റീക്ക് ക്ലോക്ക്, വിൻറ്റേജ് ക്ലോക്ക് എന്നൊക്കെ വിളിക്കാം. ഒരു 50 വർഷത്തോളം പഴക്കമുണ്ട് ഈ ക്ലോക്കിന്. കുറേ നാളുകളായിട്ട് നമ്മുടെ വീട്ടിലിരിക്കുകയാണിത്. അപ്പൂപ്പൻ്റെ അപ്പൻ ആള് ക്ലോക്കൊക്കെ ഉണ്ടാക്കുന്ന ആളാണ്. അപ്പോൾ ആള് ചെയ്ത ഒരു ക്ലോക്കാണ്. അപ്പോൾ ആളുടെ ഓർമ്മയ്ക്കായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഈ ക്ലോക്ക് നമുക്കൊന്ന് ഭംഗി പിടിപ്പിക്കണം. ഭംഗി പിടിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓൾറെഡി പൊടിയൊക്കെ പിടിച്ച് ഒരൊട്ടും അട്രാക്റ്റീവ് അല്ലാതെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഭംഗി പിടിപ്പിച്ച് എടുക്കാന്നുള്ളതാണ് ഇന്നത്തെ ടാസ്ക്, ഇന്നത്തെ വീഡിയോ. എന്തൊക്കെ ചെയ്തിട്ടാണ് വെച്ചാൽ അധികം വ്യത്യാസങ്ങൾ, ഒരുപാട് ചേഞ്ചസ് ഒന്നും വരുത്തുന്നില്ല. ഈ ക്ലോക്കിൻ്റെ ഒറിജിനൽ ലുക്ക് തന്നെ ഇതുപോലെ തന്നെ ആക്കിയിട്ട് ഒന്ന് അട്രാക്റ്റീവ് ആക്കി എടുക്കുക, ഒരു ചിക്ക് ലുക്ക് എന്നൊക്കെ പറയാം. എന്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നതെന്നുള്ളത് വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ ക്ലോക്കൊന്ന് ക്ലീൻ ചെയ്യാണ്. ഞാൻ ക്ലീൻ ചെയ്യുന്നത് വെറ്റ് വൈപ്സ് യൂസ് ചെയ്തിട്ടാണ് സാധാരണ. അപ്പോൾ ഞാൻ ഡെക്കോപാഷ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഡെക്കോപാഷ് അല്ലെങ്കിൽ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അത് ക്ലീൻ ചെയ്യാനായിട്ട് റബ്ബിങ് ആൽക്കഹോളാണ് യൂസ് ചെയ്യാറ്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ബാക്ടീരിയൽ ഫംഗൽ ഗ്രോത്തുകളുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതില്ലെങ്കിൽ ഹാൻഡ് സാനിറ്റൈസറോ അങ്ങനെയൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം ഞാൻ ബേസ് കോട്ട് അടിച്ചു കൊടുക്കുകയാണ്. ബേസ് കോട്ട് ബ്ലാക്ക് കളറാണ് അടിച്ചു കൊടുക്കുന്നത്, അക്രിലിക്, സാധാരണ അക്രിലിക് കളർ തന്നെ. അപ്പോൾ ബ്ലാക്ക് ഡെക്കോപാഷിൻ്റെ ടിഷ്യൂ ആണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അതിനെ ബേസ് കോട്ട് ബ്ലാക്കാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് അടിച്ചു കൊടുത്തു ബ്ലാക്ക് കളറ്. ടിഷ്യൂ യൂസ് ചെയ്തൊന്ന് ക്ലീൻ ചെയ്യുകയാണ്. ഗ്ലാസ്സിലൊക്കെ ആയതേ. ഇനി ആദ്യം തന്നെ ഞാൻ എന്തിൻ്റെ സൈഡിലാണ് ഡെക്കോപാഷ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ടിഷ്യൂ ഞാൻ അതിൻ്റെ മെഷർമെൻറ്റിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് ഒരു പീസ്. ഞാൻ മോഡ് പോഡ്ജ് ആണ് യൂസ് ചെയ്യുന്നത് ഗ്ലൂ ആയിട്ട്. മോഡ് പോഡ്ജ് ഇല്ലെങ്കിൽ സാധാരണ വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്യാം. വൈറ്റ് ഗ്ലൂ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വൈറ്റ് ഗ്ലൂ ആണെങ്കിൽ അതൊരു 1 ടേബിൾ സ്പൂൺ വാട്ടർ മിക്സ് ചെയ്തിട്ട് ലൈറ്റാക്കി കൊടുക്കണം. കാരണം വൈറ്റ് ഗ്ലൂ അതേപോലെ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടിഷ്യൂ അത്ര സ്മൂത്തായിട്ട് നമുക്ക് ഒട്ടിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊന്ന് ലൈറ്റൻ ചെയ്ത് കൊടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്. എന്നിട്ട് പതുക്കെ ഇതേപോലെ ഒരിക്കലും ഡെക്കോപാഷ് ചെയ്യുമ്പോൾ നമ്മൾ ഗ്ലൂ അപ്ലൈ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കരുത്. കുറേശ്ശെ കുറേശ്ശെ ഒരേ ഏരിയ ആയിട്ട് ഒട്ടിച്ചു കൊണ്ടുവരണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എയർ ബബിൾസ് ഒക്കെ ഫോം ആവും. അപ്പോൾ ഇതേപോലെ സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡാബർ യൂസ് ചെയ്തിട്ട് ഡാബ് ചെയ്ത് അത് കളഞ്ഞുകൊണ്ട് വേണം പതുക്കെ പതുക്കെ ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. കണ്ടോ, എയർ ബബിൾസ് ഒക്കെ അപ്പം തന്നെ ഡാബ് ചെയ്ത് നന്നായമർത്ത് ഡാബ് ചെയ്ത് കളയുക. ഇപ്പോൾ അവിടെ ഒരു ഹുക്ക് പോലെയുണ്ട് അവിടെ. അപ്പോൾ അതിൻ്റെ മേലെ കൂടെ പേപ്പർ വരുമ്പോൾ നമ്മൾ പതുക്കെ വാട്ടർ യൂസ് ചെയ്ത് ഒരു ബ്രഷിൽ കുറച്ച് വാട്ടർ ആക്കിയിട്ട് ഞാൻ അതിൻ്റെ മേലെ അപ്ലൈ ചെയ്ത് പതുക്കെ അതൊന്ന് വിടിച്ച് കൊടുക്കുകയാണ്. ഒന്ന് കീറി താഴേക്കാക്കി കൊടുക്കുകയാണ് പെൻസിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഷാർപ്പ് ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് പതുക്കെ വാട്ടറൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഇത് പെട്ടെന്ന് ഭയങ്കര പെട്ടെന്നത് കീറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പതുക്കെ പതുക്കെ പേഷ്യൻ്റായിട്ട് തന്നെ വർക്ക് ചെയ്യണം ഇതിൻ്റെ മേലെ. ഇതിപ്പോൾ ഫ്ലാറ്റ് സർഫേസ് ആണ്, അതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടില്ല. കർവായിട്ടുള്ള ഏരിയയ്ക്ക് ആണെങ്കിൽ ഡെക്കോപാഷ് ചെയ്യുമ്പോൾ നന്നായി ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. സമയമെടുത്ത് തന്നെ ചെയ്യാം. കാരണം ഒരു തവണ അത് കേടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇനി ഞാൻ അതിൻ്റെ ഡയലിൻ്റെ ചുറ്റുമുള്ള ഏരിയ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്രീൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു കളറെടുത്തു, പിന്നെ ഒരു യെല്ലോ മിക്സ് ചെയ്തു ഒന്ന് ലൈറ്റാക്കാൻ വേണ്ടിയിട്ട്.
ഡാബർ യൂസ് ചെയ്ത് അല്ലെങ്കിൽ സ്പോഞ്ച് യൂസ് ചെയ്ത് ഡാബ് ചെയ്ത് കൊടുക്കുന്നതാണ് സാധാരണ പെയിൻറ്റ് ചെയ്യാൻ, സർഫേസുകൾ പെയിൻറ്റ് ചെയ്യാൻ നല്ലത്. അപ്പോൾ കറക്റ്റ് സ്മൂത്തായിട്ട് കിട്ടിക്കോളും. ബ്രഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലൈൻസൊക്കെ ഇങ്ങനെ വിസിബിളാവും. ചെയ്യുന്നവർക്കറിയാമായിരിക്കും. ഇനി അതിൻ്റെ സൈഡിലൊരു ബീഡിങ് ഉണ്ട്, അതൊന്ന് ഒരു ഗോൾഡൻ പെയിൻറ്റ്, അക്രിലിക് തന്നെ ഒരു ഗോൾഡൻ പെയിൻറ്റാണ് അടിച്ചു കൊടുക്കുകയാണ്. മെറ്റാലിക് പെയിൻറ്റ്സ് എപ്പോഴും ഒരു 3 coats എങ്കിലും അടിച്ചു കൊടുക്കണം, എന്നാലാണ് ഫുൾ കവറേജ് കിട്ടുള്ളൂ. ഇനി ഡെക്കോപാഷ് ചെയ്ത ആ ഏരിയ അതൊന്ന് ഡ്രൈ ആയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ മേലെ ഒന്ന് സീൽ ചെയ്ത് കൊടുക്കുകയാണ്. ആ സെയിം മോഡ് പോഡ്ജ് തന്നെ യൂസ് ചെയ്ത് ഞാൻ അതിൻ്റെ മേലെ സീൽ ചെയ്ത് കൊടുക്കുകയാണ്. ഒന്നോ രണ്ടോ കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഡിസൈൻസൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാനായിട്ടൊരു ഔട്ട്ലൈൻ കൊടുക്കുകയാണ്. അത് ഗോൾഡൻ പെയിൻ്റ് കൊണ്ട് തന്നെ ആ ബീഡിങ്ങിനോടൊക്കെ ഒന്ന് മാച്ച് ആയിക്കോട്ടെ എന്നും കരുതി ഞാനൊരു ഗോൾഡൻ പെയിൻ്റ് കൊണ്ട് ഔട്ട്ലൈൻ കൊടുക്കുകയാണ്. ഇനി ഞാനതിൽ ഓരോ ഷേപ്പുകൾ കട്ട് ചെയ്തിട്ട് ആ ഡയലിൻ്റെ ചുറ്റും ഒന്ന് ഡിസൈൻ കൊടുക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനെ ഓരോ പീസുകൾ അതിൽ നിന്ന് ഡിസൈൻസ് പീസുകൾ ഓരോന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. കണ്ടോ, ഇതുപോലെ ഇത് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടില്ല, ജസ്റ്റ് വെച്ച് നോക്കിയിട്ടുള്ളൂ. ഇനി ഇത് ഓരോന്നും എടുത്ത് അവിടെ ഡെക്കോപാഷ്, സാധാരണ നമ്മൾ ഡെക്കോപാഷ് ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ എഡ്ജിലുള്ള ബ്ലാക്ക് ഏരിയയൊക്കെ പരമാവധി കട്ട് ചെയ്യുക. കട്ട് ചെയ്യാൻ പറ്റാത്തത് അങ്ങനെ ഇട്ട് കുഴപ്പമില്ല, കാരണം നമുക്കത് പെയിൻറ്റ് ചെയ്ത് കവർ ചെയ്ത് കൊടുക്കാം പിന്നീട്. ഞാൻ ആ ഗോൾഡൻ കളർ കൊടുത്തിരുന്നത് പിന്നീട് മാറ്റി കൊടുത്തു കേട്ടോ, ഒരു ബ്ലാക്ക് തന്നെയാക്കി. എനിക്കതെന്തോ ഇഷ്ടപ്പെട്ടില്ല. ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതെനിക്കത് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാനത് വീണ്ടും പഴയ പോലെ തന്നെ ബ്ലാക്ക് ആക്കി കൊടുത്തു. ആ ഒരു ഏരിയ മാത്രം, അപ്പുറത്തെ സൈഡ് ഗോൾഡൻ തന്നെയാണ്. എന്നിട്ട് ബാക്കി നമ്മൾ ഒട്ടിച്ചു കൊടുത്ത പോർഷനിൽ ബ്ലാക്ക് കളറൊക്കെ വരുന്ന ഒരു ഏരിയ പതുക്കെ ഞാൻ ആ ഗ്രീൻ പെയിൻറ് യൂസ് ചെയ്തിട്ട് തന്നെ കവർ ചെയ്ത് കൊടുത്തു. ആ ഡിസൈൻ മാത്രമായിട്ട് വരാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു ബ്ലാക്ക് കളർ തന്നെ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ കൊടുത്തു. ഇനി വീണ്ടും ഞാൻ അതിൻ്റെ മേലെ ഗോൾഡൻ്റെ കൂടെ ഔട്ട്ലൈൻ ഒന്ന് കൊടുക്കുകയാണ്. ഡെക്കോപാഷൊക്കെ ചെയ്യുമ്പോൾ നല്ല ഡെക്കോപാഷിൻ്റെ ടിഷ്യൂ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പല റേഞ്ചിൽ വരുന്നുണ്ട്, 10 rupees മുതൽ 40 rupees 60 rupees ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളത് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. ക്വാളിറ്റി കുറവുള്ളത് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒട്ടിക്കുമ്പോൾ അത് സ്മൂത്തായിട്ട് ഇരിക്കില്ല, അത് മാത്രമല്ല ഭയങ്കര ഡള്ളായിപ്പോവും. ആ ഡയലിൻ്റെ പോർഷൻ ഗ്രീൻ കളർ കൊടുത്തത് ഒന്നും കൂടെ അതിൻ്റെ മേലെ ഒരു കോട്ടിങ് കൂടെ അടിച്ചു കൊടുക്കുകയാണ്. ഇപ്രാവശ്യം കോട്ടിങ് അടിച്ചപ്പോൾ ഞാൻ
ആ ഗ്രീൻ കളറിൻ്റെ കൂടെ ആ ഗോൾഡൻ പെയിൻറ്റും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ചെറിയൊരു ഷൈനിങ് കിട്ടുമല്ലോ, ഒരു മെറ്റാലിക് ലുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഗോൾഡൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു ലാസ്റ്റ് കോട്ടിങ് അതിൻ്റെ മേലൊന്ന് അടിച്ചു കൊടുത്തു. കണ്ടില്ലേ, നമ്മുടെ ക്ലോക്ക് കംപ്ലീറ്റായി. ക്ലോക്കിൻ്റെ പ്രവർത്തനം എങ്ങനെയാട്ടോ, വൈൻഡ് കൊടുത്ത് വർക്ക് ചെയ്യുന്ന ക്ലോക്കാണത്, കീ യൂസ് ചെയ്ത് വൈൻഡ് കൊടുക്കുകയാണ്. കണ്ടോ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയ ഐഡിയാസൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം അതിന് മുന്നേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് കീപ് ക്രാഫ്റ്റിംഗ്.